അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് എയർപോർട്ടിലാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, അവിടുന്ന് ഞാൻ തന്നെ ടാക്സി വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ടേക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇനി പോകുന്നു. അപ്പം ഹസ്ബൻഡ് വരുമ്പോഴത്തേനും അത് ചിലപ്പം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേനും ഡിലേ ആകും. കാരണം നമ്മളുടെ സ്ഥലം എന്ന് പറയുന്നത് ഈ എയർപോർട്ടിന് തൊട്ടടുത്താണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇനി പോകുന്നു. പിന്നെ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ റിലീവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം 12 മണി ആവാറായി. 1 മണി ഒക്കെ ആകുമ്പോഴത്തേനും ഫുഡ് വരും. ഹായ്. അപ്പോൾ അതേ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് എത്തി. നമ്മൾ റിസപ്ഷന് വന്നു. അപ്പോൾ നമുക്ക് റൂമെല്ലാം റൂം കീ എല്ലാം കിട്ടി. നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്ന് പോണ വഴി നമുക്ക് രണ്ട് സൈഡിലും കാണാനായിട്ട് പറ്റും. നിറയെ പ്ലാൻസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രകൃതിയുമായിട്ട് ഒരുപാട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള പ്ലാൻസ് ആണെങ്കിലും അതുപോലെ റൂമൊക്കെ ആണെങ്കിലും അതേപോലെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ അത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോവയിലാണ്. അപ്പം 2-3 ദിവസം ഞങ്ങളിവിടെ കാണും. അപ്പം ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും എങ്ങനെയൊക്കെ പോകണമെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഹായ് പറയും. ഹായ്. അപ്പോൾ അതേ നമ്മൾ താമസിക്കുന്ന റൂം ആണ് കേട്ടോ. അതേ ഇവിടെ ഇങ്ങനെ ഓരോരോ വീടുകൾ പോലെ ഇങ്ങനെ അവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് നിറയെ വീടുകളുണ്ട്. ഈ വീടിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തടി കൊണ്ടാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി വരുന്ന രീതിയിലാണ് ഇവരിവിടെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടും വന്നിട്ട് ഇതുപോലെ തടി കൊണ്ടുള്ള വീടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ റൂം നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു റൂമാണ്. പിന്നെ നമുക്ക് ഡ്രസ്സ് ചെയ്യാനും പിന്നെ നമുക്ക് റെഡി ആവാനായിട്ടൊക്കെ ഉള്ളൊരു കുറച്ച് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂം പോകാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ഒരു റൂമിൽ അവർ ഫെസിലിറ്റീസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ റൂമിലേക്ക് കയറി വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു ടേബിൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോഴത്തേനും നല്ലൊരു ബെഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ഫാമിലി ബെഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ലൈറ്റ് അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ വരുന്ന രീതിയിലുള്ള ലൈറ്റ്സാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ബെഡിന് രണ്ട് സൈഡിലും അവർ ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും ഫോട്ടോസ്, അതായത് ചെറിയ ചെറിയ എന്താ പറയുക, പെയിൻറ്റിങ്സൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബെഡിനപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു ഫാന്, പിന്നെ ഒരു AC, പിന്നെ നമുക്ക് TV കാണണം എന്നുണ്ടെങ്കിൽ TV അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിളുണ്ട് നമുക്ക്, അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ തിങ്സൊക്കെ വെക്കാനായിട്ട് ഒരു ടേബിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തൊരു ബാൽക്കണിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ബാൽക്കണിക്ക് നമുക്ക് റൂമിൽ നിന്നും അങ്ങോട്ടേക്ക് പോകാമെന്നാണ്. ഇതാണ് ആ ടേബിൾ. പിന്നെ ഒരു ചെയർ നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്, അവർ ലൈറ്റ് മിക്ക ഏരിയകളിലും അവർ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് AC TV അങ്ങനെയുള്ള നമ്മളുടെ സംഭവങ്ങളൊക്കെ അവരുടെ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാ തരത്തിലും നമ്മളുടെ ഫെസിലിറ്റീസ് നമുക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ റൂം കൂടാണ്ട് നമുക്ക് റെഡി ആവാനായിട്ടുള്ള കുറച്ച് സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ അവരൊരു വാർഡ്രോബ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളും എല്ലാം നമുക്ക് പുറത്തേക്കൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊരു വാർഡ്രോബ്. പിന്നെ ഇതുപോലെ നമ്മുടെ ഫുൾ നമുക്ക് നമ്മളുടെ ഇത് കാണുന്ന രീതിയിലുള്ള ഒരു മിറർ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വാർഡ്രോബ്. ജസ്റ്റ് ഞാൻ ആ വാർഡ്രോബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫിയോ അല്ലെങ്കിൽ ടീ ഒക്കെ ഇട്ട് കുടിക്കാനായിട്ടുള്ളൊരു മേക്കർ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട നമുക്ക് കുടിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ടീ ഒക്കെ ഇട്ട് കുടിക്കാനായിട്ടുള്ള വെള്ളവും എല്ലാം അവർ, ആ കുപ്പി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഒന്നുമല്ല, നമ്മളുടെ ഗ്ലാസ് കൊണ്ടുള്ള ബോട്ടിലാണ് അവർ ആ വെള്ളമൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ 2 കപ്പ് ഉണ്ടായിരുന്നു.
പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചായ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ഫ്രിഡ്ജ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്ത് നിന്നൊക്കെ വാങ്ങിയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബാത്റൂം. ബാത്റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫെസിലിറ്റിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ അവർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ പേപ്പർ, പിന്നെ ഷാംപൂ, ഷവർ ജെല്ല്, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ സോപ്പ്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള നമുക്ക് ഈ വക സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അവിടെയും തന്നെ അവർ നല്ല വൈഡ് ഏരിയ വരുന്ന രീതിയിലുള്ള ഒരു മിററും അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാത്ടബാണ്. ബാത്ടബ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വളരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാത്ടബൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ആയിരുന്നു അവർ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് പുറമേ നോക്കിക്കഴിഞ്ഞാലും റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുറത്ത് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടാറ്റ.